Good morning, students. Welcome to Malayalam class, Standard 3. ഇതൊക്കെ കഥ പറയാൻ ഇഷ്ടമാണോ? കഥ പറച്ചതിൽ വല്ല സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഥ പറച്ചതിന് ഒന്നാം സമ്മാനം കിട്ടിയ ഐശ്വര്യയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും പുസ്തകം എടുത്തേ. പുസ്തകത്തിന് രണ്ടാമത്തെ ചാപ്റ്ററായ ഒന്നാം സമ്മാനമാണ് നമ്മളിത് പഠിക്കുന്നത്. ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പുസ്തകത്തിൽ നോക്കി കഥ പറച്ചതിന് ഒന്നാം സമ്മാനം 3A പഠിക്കുന്ന ഐശ്വര്യയ്ക്ക് പ്രധാന അധ്യാപകൻ പേര് വിളിച്ചപ്പോൾ ഓടിത്തരിച്ചു പോയി. നിറയെ വർണ്ണചിത്രങ്ങളുള്ള ഒരു കഥാപുസ്തകമാണ് സമ്മാനമായി ലഭിച്ചത്. സമ്മാനം കിട്ടിയ പാടെ അവൾ വീട്ടിലേക്ക് പോയി. അമ്മയെയും മുത്തശ്ശിയെയും അവൾ സമ്മാന പുസ്തകം കാണിച്ചു. മുത്തശ്ശിയുടെ അടുത്തിരുന്ന് അവൾ പുസ്തകത്തിലെ ആദ്യത്തെ കഥ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. ഇത്ര നമുക്കൊന്ന് കഥ പറച്ചിലിന്റെ ഒന്നാം സമ്മാനം 3A പഠിക്കുന്ന ഐശ്വര്യയ്ക്ക് പ്രധാന അധ്യാപകൻ പേര് വിളിച്ചപ്പോൾ കോരിത്തരിച്ചു. കോരിത്തരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കോരിത്തരിക്കുക എന്ന് പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാക്കുക. കോരിത്തരിക്കുക, രോമാഞ്ചം ഉണ്ടാക്കുക. ഒന്നാം സമ്മാനം ഐശ്വര്യ ഐശ്വര്യയുടെ സമ്മാന പുസ്തകത്തില് ആദ്യത്തെ പേജ് എഴുതി വെച്ചിരിക്കുകയാണ്.
പതിവുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? ആ പ്രധാന അധ്യാപകന്റെ ഒപ്പും സീലും ആ പുസ്തകത്തിൽ ആ ബുക്കിലുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ഐശ്വര്യയ്ക്ക് വർദ്ധിച്ച സന്തോഷം തോന്നി. വർദ്ധിച്ച മാറ്റിന് വർദ്ധിച്ച വലിയ വർദ്ധിച്ച വലിയ സന്തോഷം തോന്നി. ഇന്നത്തെ ഇന്നലെ എത്ര പ്രാവശ്യം അത് വായിച്ചെന്ന് അവൾക്കറിയില്ല. ഇന്നലെ എത്ര തവണ എത്ര പ്രാവശ്യം തന്നെ എത്ര തവണ ആ പുസ്തകം വായിച്ചെന്ന് അവൾക്കറിയില്ല. ഒരിക്കൽ കൂടി വായിച്ചപ്പോൾ അവളുടെ മുഖം ചുവന്ന് കൊടുത്തു. അവൾ ആ പേജിൽ ഒരു മുത്തം കൊടുത്തു. മുത്തം കൊടുത്താൽ അങ്ങനെ ആ ചുംബന അല്ലെങ്കിൽ ഉമ്മ കൊടുത്തു, മുത്തം കൊടുത്തു. സ്കൂളിൽ പോയപ്പോൾ അവൾ പുസ്തകം ബാഗിൽ വെച്ചു. ചെങ്ങാതിമാരെ പുസ്തകം കാണിച്ച് ചിലർ പേജുകൾ മറിച്ച് പടം കണ്ടു. ചെങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ ചെങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ കൂട്ടുക. ചെങ്ങാതിമാരെ പടം കാണിച്ചു. ചിലർ കഥകളുടെ പേരുകൾ വായിച്ചു. നാലാം ക്ലാസ്സിലെ കുട്ടികളും ഐശ്വര്യയുടെ സമാന പുസ്തകം കൗതുകപൂർവ്വം നോക്കിക്കണ്ടു. കൗതുകപൂർവ്വം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ നോക്കിക്കണ്ടു. അപ്പൊ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെയല്ല, നാലാം ക്ലാസ്സിലെ പിള്ളേരും വന്ന് ഐശ്വര്യയുടെ സമാന പുസ്തകം വാങ്ങിച്ചിട്ട് അത് നോക്കി കണ്ടു. ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. നല്ല വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഇതിനകത്ത് ഡിക്റ്റേഷൻ പഠിച്ചത് ഇതിനകത്ത് നമ്മൾ പഠിച്ച ഭാഗത്തുള്ള ചില വേർഡ്സുകൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അധ്യാപകൻ കോരിത്തരിച്ചു, വർണ്ണചിത്രങ്ങൾ, കലാപുസ്തകം, സമ്മാനം, സ്വപ്നം, അഭിനന്ദനങ്ങൾ, സന്തോഷം, പ്രാവശ്യം, ചെങ്ങാൽമാർ, നൃത്തം, ഇത്രയുള്ള വേർഡ്സ് നിങ്ങൾ ഡിക്റ്റേഷനായിട്ട് പഠിക്കും. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ